ക്രിസ്തു തൻ്റെ അടുക്കലേക്ക് വന്നവർക്കാർക്കും ഇടം കൊടുക്കാതെ തിരികെ അയച്ചിട്ടില്ല. താൻ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയത്തെ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായത് നൽകാൻ എന്നും അവൻ ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ അത് തൻ്റെ ജനനത്തിന് ഒരിടം ലഭിക്കാതെ കാലിത്തൊഴുത്തിൽ പിറന്ന അവസ്ഥകളെ മനസ്സിലാക്കിയിട്ടായിരിക്കാം. തൻ്റെ അടുക്കലേക്ക് കുഞ്ഞുങ്ങൾ വരാൻ ശിഷ്യർ തടഞ്ഞപ്പോൾ അവരെ തടയേണ്ട എന്ന് പറഞ്ഞ അതേ ക്രിസ്തുവാണ് പിന്നീട് യൂദാസിൻ്റെ പണക്കൊതിയുടെ ദാനധർമ്മത്തിൻ്റെ തടയണകൾ ഭേദിച്ചുകൊണ്ട് മറിയത്തെയും സ്വാഗതം ചെയ്തത്. എവിടെയും സ്വന്തമായി ഒന്നുമില്ലാതെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന അനാഥരായവർക്ക് വേണ്ടി ഈ നോമ്പുകാലം നൽകുന്ന സന്ദേശം ഇതാണ്: ക്രിസ്തുവാണ് നിങ്ങളുടെ ഓഹരിയും പാനപാത്രവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന തരത്തിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു ഹൃദയം അത് ക്രൂശിതൻ്റെയാണ്. കാരണം അവൻ സ്നേഹം നൽകാൻ വേണ്ടിയാണ് തൻ്റെ ഹൃദയത്തെ കുത്തി തുറക്കാൻ അനുവദിച്ചത്. നമുക്ക് ശാന്തമായി തലചായ്ച്ചുറങ്ങാൻ അവൻ്റെ ഹൃദയം എപ്പോഴും സന്നദ്ധമാണ്. ആ ഹൃദയത്തിൽ എന്നും നമുക്ക് ഇടമുണ്ട്. കണ്ണിമ ചിമ്മാതെ നിൻ ക്രൂശിൽ നോക്കി.